ಬರುಣ ನಿಂತುನ ಸಂಜಲನ ಬಿಲ್ಲತು ಕಬದೀನ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು. ಬಿಸ್ಮಿಲ್ಲಾಹಿ ವಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಅಶ್ರಫಿಲ್ ಮುರ್ಸಲೀನ್ ವಅಲಾ ಆಲಿಹಿ ವಸಹಬಿಹಿ ಅಜ್ಮಾಇನ್. ಅಮ್ಮಾ ಬಾದ್. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനുകളെ, പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു ഗൗരവകരമായ വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അവസാനം വരെ കാണുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കളായും അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ മക്കളായിട്ടുമുള്ള ചെറിയ പിഞ്ചോമനകളൊക്കെ ഉണ്ടാകും. ഇവരോട് നാം കൂടുതലായി അടുക്കുകയും അവരോട് ഒരുപാട് സ്നേഹങ്ങൾ നമ്മൾ വാരിക്കോരി കൊടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് സ്നേഹ ചുംബനങ്ങൾ നൽകുകയും അവർക്ക് മധുര പലഹാരങ്ങളും കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ നാം വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ പേരമക്കളോടും കുട്ടികളോടും കൂടുതൽ അടുക്കാനും കൂടുതൽ സ്നേഹം പരത്താനും സാധിക്കുകയുള്ളൂ. നാം അവർ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് കരുണ കാണിക്കാതിരിക്കുമ്പോൾ, അവരോട് വേണ്ട പോലെ സ്നേഹം കാണിക്കാതിരിക്കുമ്പോൾ, അവർ വലുതായി കഴിഞ്ഞാൽ അവരിൽ നിന്ന് തിരിച്ചും നമുക്ക് അവരുടെ സ്നേഹങ്ങൾ കരുണകൾ കിട്ടണം എന്നില്ല. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നഹു മൻ ലാ യർഹം ലാ യർഹം. കരുണ കാണിക്കാത്തവർക്ക് തിരിച്ചങ്ങോട്ട് കിട്ടൂല. അക്രാബിന് ഹാബിസ് റളിയല്ലാഹു അൻഹു എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം നബിയുടെ തിരുസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് നബി തങ്ങൾ തൻ്റെ പേരമക്കളെ ചുംബിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ആ സ്വഹാബി നബിയോട് പറഞ്ഞു, നബി, എനിക്ക് 10 മക്കളുണ്ടായിട്ടും ഇതുവരെ ഒരാൾ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണിത്, ഇന്നഹു മൻ ലാ യർഹം ലാ യർഹം. നിങ്ങൾ കരുണ കാണിക്കുന്നില്ല എങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് കരുണ കിട്ടണമെന്നില്ല. ആയതുകൊണ്ട് എൻ്റെ പ്രിയ മുഅ്മിനുകളോട് എനിക്ക് പറയാനുള്ളത്, നാം നമ്മുടെ മക്കളെയും ചെറുമക്കളെയും വല്ലാണ്ട് സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. എന്നാൽ ശ്രദ്ധിക്കണം, പ്രത്യേകമായി ശ്രദ്ധിക്കണം, നാം നമ്മുടെ മക്കളെ സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, മധുര പലഹാരങ്ങൾ മിഠായികൾ വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ മറ്റു മക്കളുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മുടെ മക്കൾ മാത്രമായിരിക്കില്ല, സഹോദരൻ്റെ മക്കളുണ്ടാവും, അതുപോലെ തന്നെ പെങ്ങന്മാരുടെ മക്കളുണ്ടാവും. അവരെയൊക്കെ വെച്ചുകൊണ്ട് നീ നിന്റെ മക്കൾക്ക് മാത്രം വാങ്ങിക്കൊടുക്കുന്ന, നീ നിന്റെ മക്കളെ മാത്രം സ്നേഹിക്കുന്ന, അവരോട് മാത്രം കരുണ കാണിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ അത് ഗൗരവമാണ്. നീ കാരണം മറ്റുള്ള മക്കളുടെ മനസ്സുകളിലോ ഇഷ്ടക്കേട് വിഷമം അവർക്ക് വന്നാൽ നിന്റെ കാര്യം വളരെ ഗൗരവമാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന, ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. അല്ലാഹു കാക്കട്ടെ. ചെറിയ കുട്ടികളോട് നമ്മൾ കരുണ കാണിക്കണം. സ്വന്തം മക്കളോട് മാത്രമല്ല, വീട്ടിലുള്ള മറ്റു മക്കളോടും കൂടി നാം കരുണ കാണിക്കണം. ഒരിക്കലും മറ്റുള്ള മക്കളുടെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളെ അധികമായി താലോലിക്കരുത്. താലോലിച്ചോ കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ള മക്കളെയും കൂടി നമ്മൾ പരിഗണിക്കണം. നമ്മുടെ മക്കൾക്ക് നാം മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊടുത്തോ പ്രശ്നമില്ല, മറ്റുള്ള മക്കളെയും കൂടി നാം പരിഗണിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മുടെ അയൽപക്കത്തും മക്കളുണ്ടാവും, അവരുടെ കാര്യവും നാം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. അവരുടെ പിതാക്കന്മാർ രക്ഷിതാക്കൾ വളരെ ദാരിദ്ര്യം പിടിച്ചവരാണ്, ഒരു സാധനവും അവരുടെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുവാൻ കഴിവില്ലാത്തവരാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ മക്കൾക്കും ചെറിയ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക, എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. പെരുന്നാളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ അവർക്ക് സഹായങ്ങൾ വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുക. വല്ലാത്ത സന്തോഷമായിരിക്കും ആ നേരം ആ പിഞ്ചോമനകൾക്ക് ഉണ്ടാവുന്നത്. ഇനി നിന്റെ അയൽപക്ക കൂട്ടത്തിൽ അനാഥകളായ, ഉപ്പയില്ലാത്ത, മരിച്ചുപോയ മക്കൾ ഉണ്ട് എങ്കിൽ അവരുടെ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതല്ലേ എത്തീ മക്കളോട് കരുണ കാണിച്ചവർ ആഖിറത്തിൽ റസൂലുള്ളയോട്
ഇതുപോലെയായിരിക്കും അവര് റസൂലുള്ളാഹിയുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരായിരിക്കും ആഖിറത്തിൽ. അതുകൊണ്ട് ചെറിയ അനാഥകളായ മക്കളെ നിങ്ങൾ പരിഗണിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ ആ അനാഥ മക്കളുടെ മുമ്പിൽ വെച്ച് നീ നിന്റെ മക്കളെ കൂടുതലായി താലോലിക്കരുത്. അതല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അനാഥ മക്കളുടെ മുമ്പിൽ വെച്ച് നീ നിന്റെ മക്കളെ താലോലിക്കരുത്. എന്തേ അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വലിയൊരു അധ്യാപനം നമുക്ക് പകർന്നു നൽകിയത്? ആ മക്കളുടെ മുമ്പിൽ നമ്മുടെ മക്കളെ നമ്മൾ താലോലിക്കുമ്പോൾ അവൻ്റെ മനസ്സ് പിടക്കും. അവൻ മനസ്സെടുത്ത് വിചാരിക്കും, റബ്ബേ എൻ്റെ ഉപ്പ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഉപ്പ ഇന്ന് ഇതുപോലെ എന്നെയും താലോലിക്കുമായിരുന്നുമല്ലോ, ഇതുപോലെ എനിക്ക് സ്നേഹചുംബനങ്ങൾ നൽകുമായിരുന്നല്ലോ, ഇതുപോലെ എനിക്ക് കളിപ്പാട്ടങ്ങളും മധുര പലഹാരങ്ങളും വാങ്ങിത്തരുമായിരുന്നല്ലോ എന്ന ഒരു ദുഃഖം, ഒരു വേദന ആ കുഞ്ഞിൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അനാഥ മക്കളുടെ മുമ്പിൽ വെച്ച് നീ നിന്റെ മക്കളെ കൂടുതലായി താലോലിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ പാടില്ല. ആയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അവസാനമായി പറയട്ടെ, നാം നമ്മുടെ ചെറിയ മക്കളെ പരിഗണിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ കൂടുതലായി സ്നേഹിക്കണം, അതുപോലെ വീട്ടിലുള്ള മറ്റുള്ള മക്കളുടെ കാര്യവും നാം ശ്രദ്ധിക്കണം. അയൽവാസികളായ ദരിദ്രരായ മക്കളുടെയും അനാഥ തീമുകളായ മക്കളുടെ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.